കഴിച്ച അങ്ങനെ ഇതാണ് ആ ഒരു വണ്ടി കൊണ്ട് ഹലോ കൃഷ്ണ കൂടെ ചെയ്യണം പുതിയൊരു വീഡിയോ അല്ലാണ്ട് സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാം ഡെയിലി ബ്ലോഗ് നമ്പർ 27 ആട്ടോ 27-ാമത്തെ ഡെയിലി ബ്ലോഗ് ആണ്. പക്ഷെ ഇന്ന് കുറേ പരിപാടിയാണ് കേട്ടോ. 9 രാവിലെ മുതൽ തന്നെ ഒരുപാട് പരിപാടിയുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 7:30 ഞാൻ എണീറ്റ് ഇപ്പോൾ സമയം വന്നിട്ട് 7:30 ഇൻട്രോ എടുത്ത് ഇനി ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ എന്തായാലും സെറ്റ് ചെയ്യാൻ നോർത്തു. രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ടിന് വണ്ടി വേണമെന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ആ വണ്ടി കൊണ്ട് കൊടുക്കണം. അപ്പോൾ പോണ വഴിക്ക് തന്നെ ആ ഫ്രണ്ടിൻ്റെ ഗിയർ ഓഫിൻ്റെ ഒരു സ്വിഫ്റ്റ് കാറ് സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോ റീലായിട്ട് ചെയ്തിടണം. പിന്നെ ഇൻസ്റ്റ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന് കാണിക്കാം, അല്ല സോറി യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് വണ്ടി എന്തായാലും കൊണ്ട് അവന് കൊടുക്കണം. അപ്പോൾ പോണ വഴിക്ക് തന്നെ വീഡിയോ സെറ്റാക്കിയിട്ട് വരണം. വന്നിട്ട് നേരെ ക്ലാസ്സിന് പോകണം എനിക്ക്. അപ്പോൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് കട്ട് ചെയ്യും കേട്ടോ. അറിയാൻ വയ്യുന്നു ക്ലാസ്സിന് എന്തായാലും പോകണം, മസ്റ്റായിട്ട് ക്ലാസ്സിന് പോകണം. കുറേ ദിവസമായിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കഴിഞ്ഞ മാസത്തിൽ 2-3 ആഴ്ചയായിട്ട് നമ്മൾ പോകൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സും കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് വണ്ടി പീരിയോഡിക് സർവീസാണ്. പിന്നെ അതും പോയിട്ട് ക്ലച്ച് കേബിൾ മാറണം, സോറി ക്ലച്ച് കേബിൾ അപ്പുറത്ത് ക്ലച്ച് കേബിൾ മാറണം, ആക്സിലേറ്റർ കേബിൾ മാറണം, പിന്നെ ഓയില്, ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, പിന്നെ സ്പ്രോക്കറ്റ്. ഈ സ്പ്രോക്കറ്റ് നമ്മളിപ്പോൾ എന്തായാലും പീരിയോഡിക് സർവീസിൻ്റെ കൂടെ മാറണില്ല. വണ്ടി ഇത്രയും പരിപാടി ഉണ്ട്. അപ്പോൾ അതിനെ വണ്ടിയെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും വൈകുന്നേരം കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു അതിന് മുന്നേക്കെ വരുമായിരിക്കും. അപ്പം വന്ന ഉടനെ നേരെ കൊണ്ട് വണ്ടിയെ കൊടുക്കണം. കൊടുത്തിട്ട് വന്നിട്ട് നമ്മുടെ 390 ഒന്ന് വൈകുന്നേരത്തിനകത്ത് തരാമെന്നാണ് പറഞ്ഞത്. അറിയാൻ വയ്യ, ഇന്ന് കിട്ടുമോ അതോ നാളെ കിട്ടുമോ എന്താണ് നടന്നത് അറിയാൻ വയ്യ. അതും പോയി നോക്കണം. അതാണ് പരിപാടിയും തന്നെ. അപ്പോൾ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പപ്പീസ് ഇതുകൊണ്ട് ഇവിടെ ചെയ്യും. പപ്പീസിനെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കണം കേട്ടോ. ഉണ്ടായി മരത്തിൽ കെട്ടിയിട്ടിരിക്കണം. ഇവിടെ അപ്പിടാൻ വേണ്ടിയിട്ട് രാവിലെ പിടിച്ച് കെട്ടിയിട്ടിരിക്കും. ലൂസി ഉണ്ട, മുഖം ഇരിക്കുന്നുണ്ട് അവിടെ തറയിലൊക്കെ മണപ്പിച്ച് മണപ്പിച്ച് ഉണ്ടാ ഫുള്ള് കച്ചറ. ഇതാണ് വെളിയിൽ ഇതിനെ ഇറക്കാത്ത, അടി വാങ്ങും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പരിപാടി. ചെല്ലെങ്കിൽ നേരെ കുറേ പരിപാടിയുണ്ട്. രാവിലെ കറക്റ്റ് ഒരു ഓർഡറിന് പോയി അല്ലെങ്കിൽ നടക്കുള്ളൂ, ഇല്ലാന്നുള്ള ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും. അതാണ് പരിപാടി. ക്ലാസ് കട്ട് ചെയ്താൽ കളറാവും കേട്ടോ. അതാണ്. അപ്പം നോക്കട്ടെ എന്തായാലും പരിപാടി ചെല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. പക്ഷേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നേരെ നമ്മുടെ ഡെയിലി വ്ലോഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറു വീഡിയോ പോകുന്നുണ്ട്. നമ്മുടെ ചിലത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ, വിലക്കൊന്ന് പിടിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മളിവിടെ ഓർഡിനെ എത്തിച്ചേരുന്നതാണ്. ഓക്കെ. കഴിച്ചങ്ങനെ നമ്മൾ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ എന്തെങ്കിലും കാർ കൊണ്ട് കൊടുക്കാൻ പോകട്ടോ. പിന്നെ കഴിഞ്ഞ വിളിക്കകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുളി കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അടി, അപ്പം എന്തെങ്കിലും നേരെ നമുക്ക് കാർ കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. ഓ സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ എന്തായാലും ടപ്പൻ ഇത് കൊണ്ട് കൊടുക്കട്ടെ. കൊണ്ട് കൊടുത്തിട്ട് ഇനി വീഡിയോയും സെറ്റ് ആക്കണം, വരണം, ക്ലാസ്സിന് പോകണം, കാപ്പ് കുടിക്കണം, ബാഗ് കൊടുക്കണം, ഒറ്റ തിരക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും പോവാം. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്തെങ്കിലും എൻ്റെതും എൻ്റേതല്ലാത്ത പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ പോവും കേട്ടോ. ആവശ്യമായിട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റാത്തത്. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. എന്തെങ്കിലും ആവശ്യമായിട്ടൊക്കെ ഒന്നിൽ തിരക്കായിരിക്കില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളായിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റാത്തട്ടാ. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വണ്ടി ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ. പൈസ വാവളം തന്നെ വീട്ടിലെത്തിയട്ടാ. ഫീസമ്മ വീട്ടിൽ ഇല്ല കേട്ടോ. അപ്പോൾ റോഡിൽ നിൽക്കുന്നു, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും നേരെ അവനടുത്ത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. കാറ് നോക്കിയിട്ട് അപ്പനെ പോകണം. ഓ, ഇപ്പം തന്നെ സമയം എട്ടരേ. ഫീസ് പാവളം എന്താ എത്തി കേട്ടോ. പോവാം. എങ്ങോട്ട് എങ്ങോട്ട് അതെ അതെ ഫീസമ്മളെ ഈ സ്വിഫ്റ്റ് ഡിസൈർ ആണ് നമുക്ക് സെയിലിനുള്ള കേട്ടോ. വണ്ടിയെ കുറിച്ച് വെളിയിൽ വന്നിട്ട് ബൈക്ക് കാണിച്ചു തരാം. സീറ്റ് ബെൽറ്റ് ഇറ എന്നാണ് പറയണം. ബെൽറ്റ് ഇറ ബ്ലഡി ഫുൾ ഞാനും ഇറാം കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രണ്ട് എനിക്ക് രണ്ടുപേരും ഇട്ടാലേ ഈ കിയോ കേബിളി നിർത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എന്തായാലും ഹൈവേ പോവാം. അവിടെ പോയിട്ട് നല്ലോണം നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാം. അതും രാവിലെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ വീഡിയോ കൊടുക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഹൈവേയിലോട്ട് വിടാം. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടെ. ഓക്കെ ശരി എന്നാൽ. കഴിച്ചങ്ങനെ ഇതാണ് ആ ഒരു വണ്ടി ഞാൻ ചെണ്ട കേട്ടോ.
സ്വിഫ്റ്റ് ഡിസയർ VXI ആണ് കേട്ടോ, 2021 മോഡലാണ് വണ്ടി വന്നിട്ട്. അപ്പോൾ എന്തായാലും KL0 ഉണ്ട്, രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം, ആരെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി വന്നിട്ട് ജസ്റ്റ് 10,000 km മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചാവി ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ, സ്വിച്ച് സ്റ്റാർട്ടാണ് ഈ വണ്ടിക്ക് പറഞ്ഞത്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വണ്ടിക്കകത്ത് ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. പുതിയ വണ്ടി തന്നെ 2021 ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളത് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോർ വൈസർ ഈ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു നൈസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരെന്തായാലും ഡീറ്റെയിൽസ് ആവശ്യം എൻ്റെ പയ്യൻ്റെ നമ്പർ കൊടുത്തിരിക്കും. എൻ്റെ കെയർ ഓഫിലാണ് വണ്ടി വന്നത്. അപ്പോൾ എന്തായാലും എടുക്കാൻ താല്പര്യമുള്ളവരും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ. ഏ ചിരിക്കണോ, ബ്ലഡി ഫുൾ ഓക്കെ. അപ്പം ഇതാണ് ആ ഒരു വണ്ടി അജണ്ട കേട്ടോ. എന്തായാലും വാങ്ങാൻ താല്പര്യമുള്ള ഇവനെ കോൺടാക്ട് ചെയ്യണം. ഇവൻ്റെ വാട്സപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി അല്ലേ. അല്ലേ ഓക്കെ. അപ്പം ശരി എന്നാ, ഇനി ഇവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം. ടാസ്ക് ആണ് കേട്ടോ, ടാസ്ക്. പിന്നെ വെയിലിച്ചിരി കടുത്തു തുടങ്ങി കേട്ടോ, അതുകൊണ്ട് നമ്മൾ എന്തായാലും തണലത്തിൽ കൊണ്ടിട്ടാണ് വീഡിയോ എന്തായാലും സെറ്റായി കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും വാങ്ങാൻ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോ. വണ്ടി കിടക്കുന്നത് ട്രിവാൻഡ്രം നീയാറ്റിങ്കരയ്ക്ക് അടുത്താണ് കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. വണ്ടി നോക്കാൻ വരുമ്പം എന്നെ വിളിച്ചാൽ മതി അല്ലേ, നമ്മൾ എന്റെ ഗിയർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാനും വരാം അല്ലേ, തീർച്ചയായിട്ടും. അതെ 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 ഓക്കെ. പൈസങ്ങനെ വണ്ടിയുടെ വീഡിയോ കഷ്ടപ്പെട്ട് പയ്യെടുത്ത കേട്ടോ, കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വണ്ടി ഞാൻ എന്തെങ്കിലും ഓടി ചെയ്യാമോട്ടാ. ചാവി ഇങ്ങോട്ട് ആണം കിടത്തല്ല, എന്നാ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് സെൻട്രൽ ഒക്കെ ആണോ പറയാതെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് വീട് എടുത്തെന്ന് പറയല്ലത്. ഒറാ സ്വിച്ചിൽ തീന് വണ്ടി സ്റ്റാർട്ട്. വാവ് പൊളി കേട്ടോ, എന്തായാലും വണ്ടി ഓടിച്ചോട്ടെ ഒന്ന് പിടി. വാവ് എന്നാ സ്മൂത്ത് ആണെന്നറിയാമോ, പൊളി കേട്ട. സീറ്റ് ബെൽറ്റ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കേട്ടോ. അപ്പൊ ശരിയെന്നാ, ഓക്കെ. വണ്ടി കൊണ്ട് കൊടുക്കണം, കൊടുത്തിട്ട് എന്തായാലും ഇനി എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റൂല കേട്ടോ. പയ്യന്റെ പൾസർ 156R നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോണ വഴിക്ക് നമുക്ക് നമ്മുടെ 390 നോക്കാം കേട്ടോ, ഇന്ന് കിട്ടുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് നോക്കാം. ഇടത്ത് എങ്ങനെയാടാ, ഇതാ ന്യൂട്രൽ വീണില്ല, ന്യൂട്രൽ വേണം വേണം. വാവ് സ്റ്റാർട്ടായി, കിക്കർ അടിക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നേരെ പോവാം നമുക്ക്. ശരി എന്നാ, പൈസ നമ്മുടെ വണ്ടിയുടെ ഷോപ്പ് തുറന്നിട്ടില്ല കേട്ടോ, റെഡിസ് കഫേ. ഓക്കെ, അപ്പൊ എന്തായാലും തുറക്കുമായിരിക്കും. ആശാൻ എന്തായാലും വിളിച്ചു നോക്കാം, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് വാങ്ങാം കേട്ടോ. 390 ഇന്ന് തന്നെ കിട്ടണേ. അതേമേ ഹിസിനെ വീട്ടിൽ എത്തി കേട്ടോ. വീട്ടിൽ എത്തി ചേച്ചിയുടെ മകനെയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു ജോലി കിട്ടി വന്നാൽ അവനെ വെച്ചോണ്ടിരിക്കുക. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അപ്പൊ എന്തായാലും ഇനി ക്ലാസ്സിൽ പോകാൻ പറ്റില്ല കേട്ടോ. 10 മണി കഴിഞ്ഞ് 9:30 ക്ലാസ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് 9 മണിക്ക് ആകുമ്പോഴാണ് ഇറങ്ങണം, 9:30 ക്ലാസ്. പക്ഷെ പോകാൻ പറ്റില്ല ഇപ്പം, എന്തായാലും നാളെ പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ തീത്രി നമുക്ക് എന്തായാലും പണിയാൻ കൊണ്ട് കൊടുക്കാം കേട്ടോ. തീത്രി ദൂടിരിക്കുന്നു, അപ്പോൾ അതിനെ കൊണ്ട് എന്തായാലും കൊടുക്കാം. 390 അവിടെ ഇരിക്കണേ കാണാൻ പറ്റി, വണ്ടി ഇന്ന് കിട്ടുമോ എന്തെന്ന് അറിയാൻ പറ്റി. ഒന്ന് വിളിച്ചു നോക്കണം, ഇപ്പോൾ എത്തിയുള്ളൂ. കാപ്പി കുടിച്ചിട്ട് വിളിക്കാം കേട്ടോ. പിന്നെ തീത്രി കൊണ്ട് കൊടുക്കണം. 390 കിട്ടുമെങ്കിൽ എപ്പോൾ രാത്രി ആയാലും കുഴപ്പമില്ല, ഇന്ന് എത്തി കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ഓ എന്തോളാ ഫിസിനെ നമ്മൾ നേരെ വണ്ടി കൊണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഭിനവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ലൂസി അവിടെ അവിടെ കിടന്നു, അവിടെ കിടന്നു. ഉപദ്രവിക്കല്ലേ, വണ്ടി ചവിട്ടല്ലേ. ചെറുക്കനെ പിടിച്ച് കെട്ടി ഇട്ടിക്കണം കേട്ടോ, കെട്ടി കെട്ടിക്കാണ്. ആടി പോടാ ലൂസി. ഓ പോടാ ഇവിടെ വാടാ. കല്യാണം ഉണ്ടോ ഉടനെ? ഏ ഉടനെ കല്യാണം ഉണ്ടാന്ന്, വീട് പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുന്ന. ഏ ഉടനെ ഉണ്ടോ? എനക്ക് എത്ര വയസ്സായിരുന്നു, തലയിലും മുട്ട തോട്ടിരിക്കുന്നു. സൂക്ഷിച്ചോടിക്കണം, ഞാൻ പിടിച്ചോ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തുണ്ടോ, ഇതിൽ പെട്രോൾ ഉണ്ടോ എന്തോ ആദ്യം അത് നോക്കാം. ഇത് തുറക്കാനും പറ്റുന്നല്ല. അയ്യോ എൻ്റെ പൂന്നോ കടല് ഇറങ്ങി കുളിക്കാം. അയ്യോ അമ്മച്ചി, സെൽഫ് അതിന് തോന്നുമ്പോൾ വർക്കാവും, അതിന് ഇഷ്ടമുള്ളപ്പോൾ വർക്കാവും കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പോഴല്ല, അതിന് ഇഷ്ടമുള്ളപ്പോൾ വർക്കാവും. അപ്പോൾ എന്തായാലും ഈ വണ്ടിയിലാണ് നമ്മൾ നേരെ തെറിയാൻ പോകണം. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരാം. വണ്ടിയിലെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? അയ്യാ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ലൈസൻസ് ഇല്ലേ? ഹെൽമെറ്റ് എവിടെ? ലൈസൻസ് ഇല്ല, വണ്ടി റോഡിൽ ഇറക്കാൻ പറഞ്ഞാരി.
നമ്മള് സർവീസ് സെന്ററിൽ എത്തി കേട്ടോ. ഓ മൈ ഗോഡ്, ഓ ഈ വണ്ടി ഫുള്ള് കിടക്കും. ഈ നമ്പർ പ്ലേറ്റ് ചെറിയ ചരിവ് പോലെ, വെയിൽ കുറവല്ലേ, ചൂട്. ബോസ്, അഖിൽ ബോസ് ആണോ? സ്പ്രോക്കറ്റ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ക്ലച്ച് കേബിൾ മാത്രം മാറിയാതി, ആക്സിലറേറ്റർ കേബിൾ മാറണ്ട, ക്ലച്ച് കേബിളാണ് ശോകം. ഏഹ്, മൂത്രമൊഴിക്കണോ? ശരി എന്നാ. ആണോ പീരിയോഡിക് സർവീസ്? ഓയിൽ, ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ മാറണോ? എന്തായി ഒഴിക്കണ്ടേ? എടാ പോടേ പോടാ, വേണ്ട വേണ്ട. ഹായ്. അപ്പഴേ അത് എയർ ഫിൽട്ടർ എത്ര രൂപ വില അറിയണ്ടേ? ഏഹ്, ഓ അത് മാറി. ഓ ഓ എയർ ഫിൽട്ടർ മാറിയ എന്നോ തേരി മാറിയത്, എനിക്ക് ഓർമ്മയില്ല. ആ ഇല്ല ഇല്ല, കംപ്ലൈൻ്റ് ഒന്നുമില്ല. മുട്ടായി വണ്ടി. ചെയ് ചെയിൻ ലൂബിയുണ്ട്, ലൂബ് എൻ്റെ ഉണ്ട്. ആ അപ്പം ശരി എന്നാ, ബൈ. പക്ഷേ നമ്മൾ വീട്ടിൽ എത്തി കേട്ടോ. വണ്ടി കിട്ടാൻ, നമ്മുടെ വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒരു 6 മണി സമയം, ആ ഒരു റേഞ്ച് ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത്ര എന്തെങ്കിലും ഇന്ന് കിട്ടും, 390 ഇന്ന് കിട്ടും കേട്ടോ. ഷോപ്പും തുടച്ചിട്ടിട്ട് ഞാൻ ആശാനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണം കേട്ടോ. എന്തായാലും നോക്കാം, വിളിക്കും, തിരിച്ചു വിളിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ഓട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൾസറുണ്ട്, പയ്യൻ്റെ വണ്ടിയുണ്ട്, ആവശ്യത്തിന് പെട്രോളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഓട്ടം ഫുൾ ഓടാൻ പോകുന്നത് ഈ വണ്ടിക്കകത്താണ്. പിന്നെ ഇപ്പം നമുക്ക് നേരെ നമ്മുടെ കൂട്ടുകാർ വിളിച്ചേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് ഒന്നെങ്കിൽ മിനി മിൽറ്റി ഗെയിം കളിച്ചോണ്ടിരിക്കില്ല, എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ പറഞ്ഞ് ഊക്കി ഊക്കി അങ്ങനെ ഇരിക്കും കേട്ടോ. എന്തായാലും നേരെ അങ്ങോട്ട് ഓപ്പർ പോയിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരാം. ഓക്കെ, എന്തായാലും ശരി എന്നാ, യോ പോയി. പക്ഷേ കൂട്ടുകാരുമായിട്ട് കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ഫുഡ് കഴിക്കാൻ പോയിട്ട് വീട്ടിൽ പോയപ്പം കാറും കൊണ്ട് പയ്യൻ വന്ന്, അപ്പം എന്തായാലും അവൻ്റെ ബൈക്ക് അവൻ വാങ്ങിച്ചോണ്ട് പോയി. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ വണ്ടിയിൽ വന്നേട്ടാ, പയ്യൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ തിരിച്ചു പറഞ്ഞ വഴിക്ക് ലൈമ കുടിച്ചിട്ട് ഇനി അടുത്ത് നേരെ അടുത്ത സ്പോട്ട് വീണ്ടും അവിടെ പൊക്കോണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ പോയ മറ്റേ കാര്യം നടക്കുമോ? നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം നടക്കുമായിരിക്കും. ഓക്കെ, ആ അതെ, ആളില്ലെങ്കിൽ സെറ്റാക്കുമെന്ന്. ഒരിക്കൽ നാറ്റിച്ചി, വീണ്ടും നാറ്റിക്കായി. ഹാറ്റി മുങ്ങിയ പയ്യെ, തൊപ്പി കെട്ടി തൂക്കിട്ട്, എനിക്ക് തൊപ്പി വേണ്ട, കല്ലി തൂക്കിട്ട് വേണ്ടടാ തൊപ്പി, എടാ കെട്ടയച്ചെടുത്താ മതിടാ. വെട്ടിത്തച്ചനക്കറിണ്ടാ എന്നാടാ, എന്നാടാ അഴിച്ചെടുത്തോ, മോഹൻ ചെറുതായിട്ടേ കാണുള്ളൂ. പല കല്ല് വീഴും, നീ കെട്ടഴിച്ചിടാ. ഇവന്റെ പേര്, പേരെന്തോടെ ഇവന്റെ പേര്? വാവ്, നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടാ, ശക്തി. ഓഫീസ് വണ്ടിയിൽ എങ്ങനെ സർവീസ് ഫുള്ള് സെറ്റായ കേട്ടോ. നമ്മൾ ക്ലച്ച് കേബിൾ മാത്രമേ മാറ്റുള്ളൂ, ആക്സിലറേറ്റർ കേബിൾ വലിയ സീനില്ല, അപ്പോൾ അതുകൊണ്ട് അത് മാറിയില്ല കേട്ടോ. പിന്നെ ഓയിൽ, പീരിയോഡിക് സർവീസ്, എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിരുന്നു, കച്ചടയായിരുന്നു, അപ്പോൾ അതും മാറി കേട്ടോ, ഫുള്ള് സെറ്റായി. സ്പ്രോക്കറ്റ്, ഇന്നർ സ്പ്രോക്കറ്റ് മാത്രം സീനായിരുന്നു, അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ സർവീസിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പ്രോക്കറ്റൊന്നും അധികം തീർന്നില്ല കേട്ടോ, ജസ്റ്റ് ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പം എന്തായാലും ടൈറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നൈസായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം, വണ്ടി നല്ലോണം വൃത്തിയായി കേട്ടോ. പിന്നെ സീറ്റ് തുറന്നടിക്കണം, അത് ഫുള്ള് കച്ചടയായി. എന്തായാലും വണ്ടി എടുത്തോണ്ട് പോവാല്ലേ. നീ വണ്ടി എടുത്തോ, നീ ഇതെടുത്തോ, അതെടുത്തോ. ഞാൻ എൻ്റെ അപ്പൻ്റെ വണ്ടി തരാം, ഇത് ഉപയോഗിക്കാൻ ഇച്ചിരി പാടാണ്, ചുമ്മാ അങ്ങനെയൊന്നുമില്ല കേട്ടാ. ആ ആദ്യം വരട്ടെ, അവൻ സിമ്പിളായിട്ട് ഓടിച്ചു വരാം. അപ്പോൾ എന്തായാലും ഓൾ സെറ്റായി. പിന്നെ വണ്ടി വന്നിട്ട് ഇത്രയൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 1500 ആ റേഞ്ച് ആയുള്ളൂ കേട്ടോ. പണ്ടത് ഒരു അയച്ചു കൊടുത്തില്ല, അത് അയച്ചു കൊടുക്കാം. ഗൂഗിൾ പേ ആണ്, നമ്മുടെ സേട്ടനാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ആശാ നേരത്തെ ഒന്നും നമ്മൾ കണ്ടില്ലായിരുന്നു, ബോസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കോ, ഓക്കെ, വണ്ടി ഓൾ സെറ്റായി കേട്ടോ. പൊളിയേ, അപ്പോൾ എന്തായാലും നേരെ ഇനി നമ്മൾ ഭയമായിരുന്നിടത്ത് കൂട്ടോ. അവിടെ ഇരുന്നപ്പോഴാണ് വിളിച്ചു ചോദിച്ചത് വണ്ടി സെറ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടാ ഫിസിക്കാൻ നമ്മൾ സന്നിധാനത്ത് എത്തി കേട്ടോ, നമ്മൾ സ്ഥലത്തെത്തി. കണ്ടാ പിന്നെ പയ്യന്മാരൊക്കെ മഴ വരും എന്ന് പറഞ്ഞ് പോയ കേട്ടോ. കണ്ടാ മഴ ഷോക്ക് അടിച്ചിടങ്ങണം, നമ്മൾ വന്ന വഴിക്ക് ഫുള്ള് മഴ പോലെ പെട്ടെന്ന് തന്നെ മഴയുടെ ഇതായി. കണ്ടാ ഇപ്പം 46,000 സംതിങ് കിലോമീറ്റർ, ഓരോ 3000 കിലോമീറ്ററിലാണ് ഞാൻ ഓരോ സർവീസ് ചെയ്യണം കേട്ടോ. അപ്പം മനസ്സിലാവും, ഇനി എന്തായാലും 50,000 കിലോമീറ്റർ ആകുമ്പം
നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാം കേട്ടോ. കുറെ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂസർ റിവ്യൂ ചെയ്യണം, 50,000 km നമുക്ക് ചെയ്യാം വണ്ടി, അത് എന്തൊക്കെ മാറ്റി എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം 1500 ആയത് എയർ ഫിൽറ്ററും പിന്നെ അതും പോയിട്ട് ഈ കേബിളും ക്ലച്ച് കേബിളും കൂടെ മാറിയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 600-800 അതിനകത്തേ ആവുള്ളൂ, അതിനപ്പുറം ഒന്നും ആവില്ല കേട്ടോ. അപ്പം അത്രയും ചെയ്തപ്പോൾ ഇപ്പോൾ ഏകദേശം 1500 അടുപ്പിച്ചായി വണ്ടി. ഇപ്പം സെറ്റായി, ഇനി ഒരു 3-4000 km ഒന്നും അറിയണ്ട. ഇതിനിടയിൽ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും. ഇപ്പം 4 വർഷം കൊണ്ട് സീറ്റ് ശോകമായിരിക്കുന്നു കണ്ടാ. സീറ്റ് വന്നിട്ട് നനയാകുമ്പോൾ ചെറിയ രീതിയിൽ നനയാകുമ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സമയത്ത് നമ്മുടെ പാൻറ്റിലൊക്കെ നനയും. അത് തന്നെ അവസാനം ബ്ലാക്ക് ആണെങ്കിൽ അറിയില്ല, ജീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വൈറ്റ് ജീൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെടുത്തിരിക്കുമ്പോൾ തോന്നുന്നതാണ്. നമ്മൾ മൂത്രമൊഴിച്ചാലോ തോന്നുന്നു. അപ്പം അതൊന്ന് സെറ്റാക്കി എടുക്കണം കണ്ടാ, ചൊറി അടിച്ച പോലെ ഇരിക്കുന്ന സീറ്റൊക്കെ. അപ്പം അതുകൂടെ സെറ്റാക്കാം, റെഡിയാവും. ഓക്കെ ഓക്കെ, അപ്പം ശരിയെന്നാ. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം എന്താ ഉറങ്ങാൻ സമയത്താ, ഫുഡൊക്കെ കഴിച്ചെല്ലാം ഉള്ളു സെറ്റായി. സംഭവം വേറെ ഒന്നുമില്ല, അതായത് ഇന്നത്തെ വീഡിയോ ചെയ്തപ്പോഴുള്ള വിഷമം വേറെ ഒന്നുമില്ല. നമ്മുടെ 390 നമുക്ക് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. 390 കുറേ ദിവസം ഉണ്ട്, ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയ്ക്ക് കൂടുതലായെന്ന് തോന്നുന്നു. വണ്ടി കൊണ്ടുകൊടുത്തിട്ട് വണ്ടിയിൽ ഒരു സ്പെയർ കിട്ടാനുണ്ട്, അതിൻ്റെ ഡിലേ ആണ് കേട്ടോ. അതിൻ്റെ ഹെഡിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടിട്ടുണ്ട്, ആ ഓയിൽ സീല് മാത്രമേ കിട്ടാനുള്ളൂ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ പറയുക, അത് മാത്രമേ ശോകം ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് വണ്ടി കിട്ടുന്നതായിരിക്കും. ഇപ്പം നാളെ കിട്ടുമെന്ന് എന്തായാലും അറിയാൻ വയ്യ. അപ്പോൾ എന്തെങ്കിലും നാളെ കിട്ടുവാണെങ്കിൽ അത് എന്തെങ്കിലും വീഡിയോ സെറ്റ് ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ക്ലാസ്സിനൊക്കെ പോകണം കേട്ടോ. ഇന്ന് ക്ലാസ് കട്ടിയില്ല. അപ്പം ഇത്രയൊക്കെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളോട് വൈകുന്നേരം കിട്ടിരുന്നിട്ട് പിന്നെ ലെനു വന്ന് വിളിച്ച് നമ്മൾ നൈസായിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലെനുവായിട്ട് കാറും കൊണ്ട് നേരെ പോയി ഹൈവേയിൽ പോയി കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഞാൻ പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ഇനി സുഖമായിട്ട് കിടക്കാം. അതാണ് പരിപാടി ചെന്നൈ. അപ്പോൾ എന്തായാലും അടുത്ത് ഇനി നാളത്തെ പരിപാടി. ഇത്രയ്ക്കാണ് നമ്മളെ ഒരു ഡെയിലി വ്ളോഗ് കേട്ടോ. ഡെയിലി വ്ളോഗ് മീൻസ് ഞാൻ ഒരു ദിവസം ഏറെക്കുറെ ചെയ്യുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ യൂട്യൂബ് ഡിസ്പ്ലേ ആക്കി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാറുണ്ട്. കാരണം ബൈ.